നബി ചരിത്രത്തിന്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം നാൽപ്പത്തിയഞ്ച് പലായനങ്ങൾ രചന ആരിഫ് ജയിൻ ശബ്ദം നൽകുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ പലായനങ്ങൾ പുതിയൊരു പലായനത്തിന്റെ പെരുമ്പറ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട് സൗഹൃദത്തിന്റെ സൌഹൃദത്തിന്റെ ഒലീപുചില്ല നീട്ടിക്കാട്ടിയെ എതിരിവിലേക്ക് പലായനം ചെയ്യാൻ നബിസല്ലാഹു അലൈവസം മക്കയിലെ തന്റെ അനുയായികളെ ധൈര്യപ്പെടുത്തി എന്നാൽ ഒരാൾ നേരത്തെ തന്നെ അത് ചെയ്തു കഴിഞ്ഞിരുന്നു അബൂസലമ സലമ അബു താലിബിന്റെ ഭാഗിനേയൻ അബ്ദുള്ള ബിൻ അബ്ദുൽ അസദ് എന്ന അബൂസലമയ്ക്ക് താങ്ങും തണലും കുറൈഷിലെ സർവാദരണീയനായ കാരണവർ അബു താലിബ് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരി ബറായുടെ മകനാണ് അബൂസലമ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമയ്ക്ക് അദ്ദേഹം നേരെ മച്ചുനും എന്നാൽ അബുതാലിബിന്റെ മരണത്തോടെ സ്വന്തം ഗോത്രത്തിൽ നിന്നു തന്നെയുള്ള ഭീഷണികളുടെ പ്രവാഹത്തിൽ നില നിലനഷ്ടപ്പെടുമെന്ന അവസ്ഥയിലായി അബു സലമ അങ്ങനെയാണ് അയാൾ ഭാര്യ ഹിന്ദ് എന്ന ഉമ്മു സലമയോടും മകൻ സലമയോടുമൊപ്പം എതിരിപ്പ് ലക്ഷ്യമാക്കി ഉത്തരദിക്കിലേക്ക് പ്രസ്ഥാനം ആരംഭിക്കുന്നത് അബു സലമ ഒട്ടകത്തെ നയിച്ചു ഒട്ടകപ്പുറത്ത് പത്നി അവളുടെ കയ്യിൽ മകൻ സലമയിരിക്കുന്നു മഖസൂം ഗോത്രത്തിന്റെ മറ്റൊരു ശാഖയായ ബനു മുഗീറ വംശജയാണ് ഉമ്മുസലമ അബൂജഹലിന്റെ പിതൃവ്യപുത്രി തങ്ങളുടെ വംശക്കാരിയായൊരു പെണ്ണാൾ മുഹമ്മദിന്റെ വാക്കുകേട്ട് സ്വദേശം വിട്ടുപോകുന്നതിൽ മാനക്കേട് ബനൂമുകീറക്കാണ് അവളെ അങ്ങനെ വിട്ടുകൂടാ വല്ലാത്തൊരു യാത്രയായിരുന്നു അത് വിശിഷ്ടമായ തന്റെ ഭാവി ജീവിതത്തിന് ഇഴപാകിയ വിശ്വാസത്തിന് വേണ്ടിയുള്ള ആ യാത്ര പിൽക്കാല കഥാകഥനങ്ങളിൽ ഉമ്മുസലമ ആ കടുംകാലത്തെ ഓർത്തെടുക്കുന്നുണ്ട് നൂമുകീറയിലെ തടിമിടുക്കുള്ള ചെറുപ്പക്കാർ ഉമ്മുസലമയുടെ മാർഗം പിടിച്ചു അബൂ സലമയിൽ നിന്ന് ഒട്ടകത്തിന്റെ മൂക്ക് കയറവർ പിടിച്ചു വാങ്ങി എന്തിനും തയ്യാറായി വന്നിരിക്കുന്ന ചെറുപ്പക്കാരടങ്ങുന്ന സംഘത്തോട് ഒറ്റയ്ക്ക് പൊരുതുന്നത് ധീരതയായിരിക്കാം പക്ഷേ അത് മണ്ടത്തരമാണെന്ന കാര്യത്തിൽ സംശയമില്ല അതിനാൽ പത്നിയുടെ അനുയാത്രയുമായി ബന്ധപ്പെട്ട് അയാൾ താൽക്കാലികമായ ഒത്തുതീർപ്പിന് തയ്യാറായി ബന്ധുക്കളോടൊപ്പം അകനെയുമായി തിരിച്ചു പോകാൻ അബു ഉമ്മുസലമയോട് ആവശ്യപ്പെട്ടു വീണ്ടും തമ്മിൽ കണ്ടുമുട്ടാനുള്ള വഴി അബൂസലമയ്ക്ക് അറിയാം നിറമിഴികളോടെ ആ ദമ്പതിമാർ പരസ്പരം യാത്രയാക്കി എന്നാൽ കാര്യങ്ങൾ അവിടം കൊണ്ട് അവസാനിച്ചില്ല അബൂസലമയുടെ കുടുംബക്കാർ വിവരമറിഞ്ഞതോടെ സംഗതിയാകെ കുഴഞ്ഞു അവർക്ക് അവരുടെ പുത്രിയെ വെക്കാമെങ്കിൽ അവളുടെ മടിയിലിരിക്കുന്ന കുട്ടി ഞങ്ങളുടെ ഗോത്ര പരമ്പരയിലെ പുതിയ കണ്ണിയാണ് അവനെ അവൾക്കൊപ്പമയക്കാമെന്ന ബനു മുഗീറയുടെ വിചാരം മനസ്സിലിരിക്കട്ടെ അതോടെ സലമയ്ക്ക് വേണ്ടി പിടിവലിയായി പൈതലിന്റെ ഒരു കൈ ശരീരത്തിൽ നിന്ന് വേർപെട്ടു ഗോത്രങ്ങൾ തമ്മിലുള്ള താൻപോരിമ മാത്സര്യങ്ങളുടെ നിഷ്കളങ്കനായ ബലിയാടായി സലമ മുസ്ലിങ്ങളുടെ മനസ്സിന്റെ ഭിത്തികളിൽ കൊത്തിവെക്കപ്പെട്ടു സലമയെ അവന്റെ പിതാവിന്റെ ബന്ധുക്കൾ പിടിച്ചുകൊണ്ടുപോയി വേടന്റെ കൈപ്പിടിയിൽ അമർന്ന കുരുവിയുടെ കരച്ചിൽ പോലെ അവന്റെ രോദനം മരുഭൂമിയുടെ ശൂന്യതയിൽ ചിതറിയില്ലാതായി അങ്ങനെ ഉമ്മുസലമാ മകനിൽ നിന്നും പ്രിയതമനിൽ നിന്നും ബലമായി പിഴുതുമാറ്റപ്പെട്ടു മാറ്റപ്പെട്ടു ആഴമറ്റ വ്യഥയാൾ അവൾ തേങ്ങി ഉമ്മുസലമാ താൻ കുടിച്ചു തീർത്ത വേദന വാക്കുകളിൽ പകർത്തുന്നുണ്ട് ദിവസവും രാവിലെ ഞാൻ പുറത്തിറങ്ങി വെളിംപ്രദേശത്ത് ചെന്ന് വിദൂരതയിൽ കണ്ണും നട്ട് കരഞ്ഞും കരഞ്ഞങ്ങനെ ഇരുന്ന് വൈകുന്നേരമാക്കും ഒരു വർഷത്തോടടുത്ത് ആ നില തുടർന്നു ബനുമുകീറയിൽ നിന്നുള്ള ഒരു ചാർച്ചക്കാരൻ ഒരിക്കൽ അവളുടെ ഇരിപ്പ് കണ്ടു ദയാരഹിതമായ വേനലിലും കരിഞ്ഞുണങ്ങിയിട്ടില്ലാത്ത മാനുഷിക പ്രേരണയുടെ കരുണാർദ്രതയിൽ അയാൾ ബനുമുകീറയുടെ നേതാക്കളോട് വിളിച്ചു ചോദിച്ചു ഭർത്താവിൽ നിന്നും പിഞ്ചോമനയായ മകനിൽ നിന്നും നിങ്ങൾ അറുത്തുമാറ്റിയ ഈ സാധു സ്ത്രീയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നില്ലേ പകലിരവുകളിലെ ഇടതടവില്ലാ പ്രാർത്ഥനകൾ ഫലിക്കുകയാണ് ബന്ധുക്കൾ കനിഞ്ഞു മകനെ അവൾക്ക് തിരിച്ചു നൽകാൻ ഭർത്താവിന്റെ ആളുകൾ സമ്മതിച്ചു അതോടെ അവരുടെ ബന്ധുക്കൾക്കും മനസ്സലിവുണ്ടായി ഹൃദയം നിർമ്മിച്ചിരിക്കുന്നത് കല്ലും കട്ടയും ഉപയോഗിച്ചല്ലോ എതിരിപ്പിലുള്ള ഭർത്താവുമായി സന്ധിക്കുവാൻ ബന്ധുക്കൾ അവളെ അനുവദിച്ചു മകനെയുമെടുത്ത് ഏകാഗിയായി ഉമ്മസലമായ യാത്രയായി എതിരിപ്പ് മരുപ്പച്ച ഇനിയുമെത്ര അകലയാണ് തമ്പുരാനെ എങ്ങനെ ഒറ്റയ്ക്ക് മണൽക്കാട് താണ്ടുമെന്നെല്ലാമുള്ള ഉൾക്കണ്ഠ അവളെ പിടിച്ചുലച്ചു അപ്പോഴാണ് തൽഹയുടെ പുത്രൻ ഉസ്മാൻ ആപൽ ബാന്ധവനായി അവരുടെ മുമ്പിലെത്തുന്നത് അക്കാലം ഉസ്മാൻ വിശ്വാസിയായി കഴിഞ്ഞിരുന്നില്ല യാത്രയുടെ ഒടുക്കം വരെ അവരുടെ സംരക്ഷണം അദ്ദേഹം ഉറപ്പു നൽകി എതിരിബിന് തെക്കു തെക്ക് കുബ എന്ന ഗ്രാമത്തിലാണ് അബുസലമ ഉള്ളതെന്ന് അവർക്ക് വിവരം ലഭിച്ചിരുന്നു യസിരിവിന്റെ നരച്ച ഈന്തപ്പന തലപ്പുകൾ ദൂരെ നിന്ന് ദൃശ്യമായി ഉസ്മാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ പുരുഷൻ ആ ഗ്രാമത്തിലുണ്ട് ദൈവാനുഗ്രഹത്താൽ അങ്ങോട്ട് ചെല്ലുക അയാൾ തിരിച്ചു മക്കയെ ലക്ഷ്യമാക്കി യാത്രയായി ഉസ്മാന്റെ അനുകമ്പാർദ്ദ്രമായ മനസ്സിനെ അവൾ ജീവിതത്തിൽ വിസ്മരിച്ചില്ല അദ്ദേഹത്തിന്റെ അത്യന്തം മാന്യവും ആഠ്യവുമായ പെരുമാറ്റത്തെ എന്നും പ്രശംസിച്ചു അങ്ങനെ ദുരിതപൂർണമായ ഒരിടവേളയ്ക്കു ശേഷം യാതനാഭരിതമായ ഒരു യാത്രയ്ക്കൊടുവിൽ ഉമ്മുസലമ കുബായിൽ വെച്ച് ഭർത്താവിനെ സന്ധിച്ചു നിലീമിത മിഴികളിൽ നിന്ന് വൃഷ്ടി പോലെ പുനഃസമാഗമത്തിന്റെ നീർത്തുള്ളികൾ ഉതിർന്നു വീണു രണ്ടായി പിരിഞ്ഞ ജീവിതത്തിന്റെ ഈരിഴകൾ വീണ്ടും ഒന്നായി പിണഞ്ഞു രണ്ടാം അക്കബ ഉടമ്പടിക്കു ശേഷം വലിയ തോതിൽ കുറൈശി മുസ്ലിങ്ങൾ എസിവിലേക്കുള്ള പലായനം തുടങ്ങി പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയുടെ പിതൃവ്യ പുത്രന്മാർ ആദ്യ പലായകരായി ജുബൈറും തുലൈബുമുണ്ട് അക്കൂട്ടത്തിൽ ജഹിഷിന്റെ പുത്രന്മാരും പുത്രിമാരുമുണ്ട് അബ്ദുള്ള അദ്ദേഹത്തിന്റെ അന്ധനായ സഹോദരൻ അബു അഹമ്മദ് അവരുടെ സഹോദരിമാരായ ജൈനബ് ഹബ്ന പുറമേ ബനുഅസദിലെ നിരവധി പേർ അബ്ദുഷംസിന്റെ വളരെക്കാലത്തെ സഖ്യകക്ഷിയാണവർ ഹംസയും ജയ്ദും ഭാര്യമാരെ കൂടെ കൂട്ടിയില്ല എന്നാൽ ഉസ്മാൻ പത്നി സമേതനായാണ് പലായനം ചെയ്തത് ഉമറിന്റെ കൂടെ പത്നി ജൈനബ് പുത്രി ഹഫ്സ പുത്രൻ അബ്ദുള്ള എന്നിവരുണ്ട് ഹഫ്സയുടെ ഭർത്താവ് ഷംസ് ഗോത്രജനായ ഖുനൈസും അവർക്കൊപ്പമുണ്ട് അബൂസലമയുടെ അർത്ഥ സഹോദരൻ അബൂസബറയെ പത്നി സുഹേലിന്റെ പുത്രി ഉമ്മുക്കുൽസും അനുഗമിക്കുന്നു ഇന്നിപ്പോൾ പ്രവാചകൻ സൊലല്ലാഹു അലൈവിസലമയുടെ അടുത്ത സഹചര്യത്തിൽ മക്കയിൽ അവശേഷിക്കുന്നത് അബൂബക്കറും അലിയും മാത്രം അബൂബക്കർ പ്രവാചകൻ സുല്ലാഹു അലൈവിസ്ല്ലമയോട് പലതവണ പലായനത്തിനുള്ള അനുമതി ചോദിച്ചതാണ് അപ്പോഴൊക്കെ നബി സല്ലാഹു അലവിസ്വല്ലം പറഞ്ഞു ധൃതിപ്പെടാതിരിക്കൂ അള്ളാഹു നിങ്ങൾക്ക് ഒരു സഹയാത്രികനെ നൽകില്ലെന്നുണ്ടോ താൻ പ്രവാചകനെ കാത്തിരിക്കേണ്ടതുണ്ടെന്ന് അബൂബക്കറിന് മനസ്സിലായി വരാനിരിക്കുന്ന യാത്രയ്ക്കായി രണ്ടൊട്ടകങ്ങളെ ഒരുക്കി നിർത്താൻ അദ്ദേഹം പരിചാരകന് നിർദ്ദേശം നൽകി കഴിഞ്ഞു മുസ്ലിംകളുടെ പലായനം തടയാൻ കഴിയുന്നതെല്ലാം കുറേശ്ശു ചെയ്തു സുഹൈലിന്റെ മറ്റൊരു പുത്രി ഭർത്താവ് ഹുദൈഫ എതിരിവിലെത്തിക്കഴിഞ്ഞു അവർക്കിത് പുതുമയല്ല മുമ്പ് പ്രവാചകൻ സൊല്ലാഹു അലൈവസമയുടെ നിർദ്ദേശപ്രകാരം അബിസീനിയായിലേക്ക് പലായനം ചെയ്ത കൂട്ടത്തിലും ഇവരുണ്ടായിരുന്നു പക്ഷെ സുഹൈൽ ഒന്നുറച്ചു ഇത്തവണ പുത്രൻ അബ്ദുള്ള തന്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടുന്നത് ഒന്ന് കാണുക തന്നെ വേണം ഷംസികളുടെ തലയാൽ ആസിന്റെ പുത്രൻ ഹിഷാമിന് നേരിടേണ്ടി വന്നത് ഇതേ വിധി തന്നെ ഹിഷാമും അബിസീനിയൻ ഉണ്ടായിരുന്നു അയാളുടെ അർത്ഥ സഹോദരൻ അമ്രനെയായിരുന്നു അന്ന് കുറൈസ് നേഗസ് രാജാവിനടുത്തേക്ക് അയച്ചിരുന്നത് തന്ത്രശാലികൾക്കും തന്ത്രശാലിയായ അമ്ര ഇളിഭ്യനായി അന്ന് തിരിച്ചു പോന്നത് ഇന്നും ഹിഷാം തെളിമയോടെ ഓർക്കുന്നു ഉമറിന്റെ ഉമ്മയുടെ സഹോദരിയുടെ പുത്രനാണ് ഹിഷാം ഹെസിരിബിലേക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോകാമെന്ന് ഉമർ ഹിഷാമിനോട് പറഞ്ഞു വേറെ വേറെ സമയത്ത് മക്ക വിടുകയും പട്ടണത്തിൽ നിന്ന് പത്തു മൈൽ ദൂരെ അദാത്തിൽ വെച്ച് സന്ധിക്കുകയും ചെയ്യാമെന്ന് അവർ ചട്ടം കെട്ടി മക്സൂമിയായ അയ്യാഷും അവരോടൊപ്പമാണ് യാത്ര ചെയ്തിരുന്നത് എന്നാൽ പറഞ്ഞുറച്ച നേരത്തും സ്ഥലത്തും ഹിഷാമിന്റെ പൊടി പോലുമില്ല ആരും ആർക്കും വേണ്ടി കാത്തുനിൽക്കുകയില്ലെന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ടാണ് ഉമറും കുടുംബവും അയ്യാഷിനോടൊപ്പം യാത്ര തിരിച്ചത് സംഭവിച്ചത് ഇതാണ് ഉമറിനോടൊപ്പം ഹാഷിമും എത്തിരിപിലേക്ക് പോകുന്ന വിവരം പിതാവും സഹോദരനും അറിഞ്ഞിരിക്കുന്നു ബലം പ്രയോഗിച്ച് അയാളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണവർ അയ്യാഷ് എത്തി എസിരിബിലെത്തിയെന്നത് നേര് എന്നാൽ അയാളുടെ സഹോദരങ്ങൾ അബൂജഹലും ഹാരിസും അയാളെ പിന്തുടർന്ന് എസിരിബിലെത്തിയിരിക്കുന്നു അവരുടെ ഉമ്മ എടുത്തിരിക്കുന്ന വിചിത്രമായ പ്രതിജ്ഞയെക്കുറിച്ച് അവർ അയാളോട് പറഞ്ഞു വീണ്ടും അയ്യാഷിനെ കാണുന്നതുവരെ താൻ മുടി ചീയുകയോ തണൽ കായുകയോ ഇല്ലെന്ന് ആണയിട്ട് സ്ത്രീ അയ്യാഷ് ധർമ്മസങ്കടത്തിലായി സഹോദരി പുത്രൻ കൂടിയായ ഉമറിനോട് വിവരം പറഞ്ഞു അയ്യാഷ് ഉമർ പറഞ്ഞു നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചു കളയുകയാണ് ഇവരുടെ ലക്ഷ്യം പേൻ ശല്യം ചെയ്യുമ്പോൾ ഉമ്മ മുടി ജീവിക്കൊള്ളും മക്കയിൽ ചൂട് കൂടാൻ കാത്തിരിക്കുകയേ വേണ്ടു അവർ തണലിലേക്ക് മാറി നിന്നോളും അയ്യാഷിന്റെ അസ്വസ്ഥത വിട്ടുമാറിയില്ല പ്രതിജ്ഞയിൽ നിന്ന് ഉമ്മയെ മുക്തയാക്കാൻ അയാൾ തിരിച്ചു പോവുകയാണത്രേ അയ്യാഷ് സഹോദരങ്ങളോടൊപ്പം യാത്ര തിരിച്ചു എസിരിബ് നഗരത്തിന്റെ പരിധിക്ക് പുറത്തെത്തിയപ്പോൾ സഹോദരങ്ങൾ ഇരുവരും അയാൾക്കുമേൽ ചാടി വീണു കൈകാലുകൾ ശക്തമായി ബന്ധിച്ചു കുറ്റവാളിയെ എന്ന പോലെ അവർ അയാളെ തൂക്കിയെടുത്ത് മക്കയിലെത്തിച്ചു എന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മക്കാരെ ഞങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ടവനെ ഞങ്ങൾ ചെയ്ത പോലെ നിങ്ങളുടെ കൂട്ടത്തിലെ വിവരം കെട്ടവരെ നിങ്ങളും ചെയ്യുക ഹിഷാം എന്ന പോലെ അയ്യാഷും ഇസ്ലാമിനെ തള്ളിപ്പറയാൻ നിർബന്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നു കടുത്ത വേനലിൽ മേൽക്കൂരയില്ലാത്ത നാല് ചുവരുകൾക്കുള്ളിൽ അടച്ചതടക്കമുള്ള പീഡന താടനങ്ങളുടെ ഒരു ബിന്ദുവിലും അവർ വഴങ്ങിയില്ല പിന്നെയും വളരെ കഴിഞ്ഞാണ് നിർബന്ധങ്ങളും പീഡനങ്ങളും സഹിക്കാനാവാതെ സ്വന്തം വിശ്വാസത്തെ തള്ളിപ്പറയേണ്ടി വന്ന ഹതഭാഗ്യരെ സമാശ്വസിപ്പിച്ചുകൊണ്ട് വിശുഷ്ട ഖുർആാൻ അവതരിക്കുന്നത് പറഞ്ഞേക്കൂ സ്വന്തം ആത്മാക്കളോട് അക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരെ നിങ്ങൾ ദൈവകാരുണ്യത്തെക്കുറിച്ച് നിരാശരാകരുത് അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തുതരും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനാണ് പരമകാരുണികനാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഇതുവരെ കേട്ടത് നബി ചരിത്രത്തിന്റെ ഓരത്ത് ചരിത്രാസ്വാദനം ഭാഗം നാൽപ്പത്തിയഞ്ച് പലായനങ്ങൾ രചന ആരിഫ് സെയിൻ ശബ്ദം നൽകിയത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ ഇൻഷാള്ളാഹ് തുടരും